നമസ്കാരം. തമിഴ്നാട് അവിനാശേരിയിലെ വാഹനാപകടത്തെ തുടർന്ന് ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും, അതായത് അവിനാശേരിയിലെ സുഖൻ സുഖ ആശുപത്രിയിൽ നിന്നും ഉള്ള ആളുകൾ മാധ്യമങ്ങളോട് കൃത്യമായ നിർദ്ദേശങ്ങൾ പറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. തലനാരിഴയ്ക്ക് ജീവൻ കിട്ടി എന്ന് തന്നെയാണ് പറയുന്നത്. തങ്ങളുടെ ദേഹത്തേക്ക് ഒരു മല പോലെ അല്ലെങ്കിൽ അത്രയും വലിയ ആളുകൾ വന്ന് വീഴുകയായിരുന്നു. ഉറക്കം പാതി ഉറക്കത്തിൽ തന്നെയായിരുന്നു. ഉറക്കം പോലും ഉറക്കത്തിൽ നിന്ന് പോലും എഴുന്നേ ഉണരാത്ത ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. പലരെയും ബസ് വെട്ടിപ്പൊളിച്ചുമൊക്കെയാണ് മാറ്റം ചെയ്തത്. മൃതദേഹങ്ങൾ പോലും പുറത്തെടുക്കാൻ വലിയ പാടുപെട്ടു. പലരും തൽക്ഷണം മരിക്കുന്ന ഒരു സംഭവം, അതിദാരുണം ആയ ഒരു സംഭവം തന്നെയാണ്. തമിഴ്നാട് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി എല്ലാ രീതിയിലുള്ള സഹായവും നൽകും എന്നുള്ള കാര്യം അറിയിക്കുമ്പോഴും ഇവിടെ വലിയ തോതിലുള്ള ചർച്ചാ വിഷയമാകുന്നത് ഡ്രൈവറുടെ അനാസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 6 പേരുടെ കൃത്യമായ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് കിട്ടിയിരിക്കുന്നത്. തൃശൂർ സ്വദേശിയായ വിനോദും ക്രിസ്റ്റോയും അതോടൊപ്പം തന്നെ നിവിൻ ബേബിയും ഒക്കെ മാധ്യമങ്ങളോട് വിവരിക്കുകയാണ്. ആ സംഭവത്തിനെ പറ്റി വിവരിച്ചിരുന്നു. അവർ പറഞ്ഞിരുന്നത് ഡ്രൈവറുടെ അനാസ്ഥ കാരണമുണ്ടായ ഈ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്നും അവർ ഇതുവരെ മാറിയിട്ടില്ല. പലരും ഗുരുതരാവസ്ഥ അല്ലെങ്കിൽ അപകടനില തരണം ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട് നിന്നും സോന സണ്ണി ഉൾപ്പെടെ ഉള്ളവർ ഇതിൽ ഈ ഗുരുതരമായ അപകടത്തിൽ പെട്ടവരായിരുന്നു. അവരൊക്കെ ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിൽ തന്നെയാണ്. എറണാകുളത്ത് നിന്നും റഹീമും എമൻസിയും ഒക്കെ ഈ സംഭവത്തിൽ വലിയ ഒരു ആശ്വാസം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും ഈ വിഷയത്തിൽ ഏറ്റവും അധികം ദുഃഖിച്ചിരിക്കുന്നത് ഒരു ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും മരണം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളെ രക്ഷിച്ച ആൾ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഡോക്ടർ കവിത വാര്യർ പറഞ്ഞിരിക്കുന്ന ഫേസ്ബുക്കിൽ അവരുടെ കുറിപ്പ് ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു കാര്യമാണ്. മലയാളികളുടെ ജീവൻ പൊലിഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യം, അതിന്റെ അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ നടത്തും. എല്ലാ രീതിയിലുള്ള ഏകീകരണവും ഇപ്പോൾ പാലക്കാട് SP ഉൾപ്പെടെ പാലക്കാട് SPയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുകയാണ്. തിരുപ്പൂർ SPയുടെ സഹായം ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഒരു ഏകോപനം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത്. തിരുപ്പൂർ സർക്കാർ ആശുപത്രിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സയിൽ എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വ്യക്തമാകുന്നു. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകൾ എന്നുള്ള ഒരു സ്ഥലം, അതായത് ആക്സിഡന്റ് പ്രോൺ ഏരിയ ആയിട്ടുള്ള മേഖലകളാണ് സേലം എക്സ്പ്രസ് വേ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. അവിടെ ഇത്രയും വലിയൊരു അനാസ്ഥ ഉണ്ടാകുമ്പോൾ, എക്സ്പ്രസ് വേയിൽ ഇത്രയും ഒരു അനാസ്ഥ ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും ദുർഘടം എന്ന് തന്നെയാണ് പറയുന്നത്. പുലർച്ചെ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഞെട്ടലിൽ നിന്നും പലരും വിമുക്തമായിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മരിച്ച ആളുകൾ അവരെ നീക്കം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടു നിൽക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ള ഒരു വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. കൂടെയുള്ളവർ ഇങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. പ്രത്യേകിച്ചും പുടുന്തനെ ഉണ്ടായ ഒരു സംഭവം, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വലിയ ശബ്ദത്തോട് കേട്ട കാര്യമായിരുന്നു. ലോറി ചതഞ്ഞിരുന്നു, ബസ് പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇത് തന്നെയാണ് ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഓരോ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം ഉൾപ്പെടെ നഷ്ടപരിഹാരവും അതോടൊപ്പം ചികിത്സയിലുള്ളവർക്ക് 2 ലക്ഷം നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ കേരളം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. തമിഴ്നാട് ഈ രീതിയിലുള്ള സഹായങ്ങൾ ഉൾപ്പെടെ തമിഴ്നാടിന്റെ എല്ലാ രീതിയിലുള്ള സഹായ ഹസ്തങ്ങളും നൽകും എന്നുള്ള കാര്യം അവർ തന്നെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മല്ലി വാർത്ത.